ഐ തോട്ട് എ ഡോക്ടർ കൻ ഹെൽപ്പ് അസ് അല്ലേ. അപ്പൊ അങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കാൻ ഐ ഹാവ് എ ഡോക്ടർ വിത്ത് മീ ഓൺ ക്ലബ് എഫ് എം 94.3. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്ച്വലി വന്ന ഒരു റെക്കോർഡാണ് ഈ ഡോളോടെ സെയില് ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന്. അതെങ്ങനെ വായിച്ച് അതൊന്നിങ്ങനെ ഒതുങ്ങി ആ എന്നാ ഇനി കുറച്ചുകാലത്തേക്ക് ഡോളോ മേടിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുമ്പോ ഈ കപ്പലിന്റെ പോലെ വിറ്റഴിയുന്നു എന്ന് പറഞ്ഞിട്ട് വരികയാണ് വേറൊരു മെഡിസിൻ അസിത്രോമൈസിൻ ആണോ സാർ? ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ തന്നെ തന്നെ കപ്പലിന്റെ പോലെ വാങ്ങി കഴിക്കാൻ തുടങ്ങിയോ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അങ്ങനെ നടന്നു വരുന്നുണ്ട്. ബാക്ടീരിയക്കെതിരായിട്ടുള്ള ഒരു ചികിത്സയാണ് ആന്റിബയോട്ടിക്സ്, വൈറസിനെതിരായുള്ളതല്ല. അതുകൊണ്ട് തന്നെ മൈൽഡ് കോവിഡ് കേസുകൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഡോളോ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ അസിത്രോമൈസിൻ എന്ന് പറയുന്ന മെഡിസിൻ ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ ആളുകൾ എവിടെ നിന്ന് കേൾക്കുന്നു? എന്തായാലും അത് കേട്ട് അതൊക്കെ ഉപയോഗിച്ച് ശീലമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ശീലമുള്ള ഒരാളെ വിളിക്കാലോ എന്ന് വിചാരിച്ചു. ആൻഡ് ഓൺ ക്ലബ് എഫ് എം 94.3 ഇന്ന് എന്റെ ഡൗട്ടുകൾ തീർക്കാൻ എന്റെ കൂടെയുള്ള ആളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേട്ട് പരിചയമുള്ള ഒരാളാണ്. എന്നാലും സാറിനൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഡോക്ടർ രാജീവ് ജയദേവൻ, വൈസ് ചെയർമാൻ റിസർച്ചർ കേരള സ്റ്റേറ്റ് ഐ എം എ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, വെൽക്കം ടു മൈ ഷോ. ഇനിയിപ്പോ ഈ മെഡിസിനെ കുറിച്ച് പറയൂ, ഇത് ആന്റിബയോട്ടിക് ആണെന്ന് സാർ പറഞ്ഞു. അപ്പൊ ആന്റിബയോട്ടിക് ഒരിക്കലും ഒരാൾ വെറുതെ കണ്ടുപിടിക്കില്ല, ഡോക്ടേഴ്സിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കുമല്ലോ അല്ലെ? അബ്സല്യൂട്ടലി. ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ചില രോഗബാധകൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. വൈറസുകൾ മൂലം ഉണ്ടാകുന്ന രോഗം ചികിത്സിക്കാൻ ഇവ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അപൂർവമായിട്ട് ചിലർക്ക് ഇതിന് മീതെ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയാണെങ്കിൽ യെസ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. പക്ഷേ ഫോർ ദ റെഗുലർ പേഴ്സൺ ദാറ്റ് വാക്സ് ഇൻ മൈൽഡ് മൂപ്പിനെ കുറച്ച് ശരീരവേദനയോ കുറച്ച് തൊണ്ട വേദനയോ കുറച്ച് പനിയൊക്കെ ആയിട്ട് കോവിഡ് നമ്മുടെ ഇപ്പോഴത്തെ ഒമിക്രോൺ കോവിഡുമായിട്ട് വരുന്ന ഒരാൾക്ക് ഇത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അതിന്റെ ഫ്ലിപ്പ് സൈഡ് ഞാൻ പറയാം, ഇത് കൊടുത്തില്ല എന്നിരിക്കട്ടെ, ഈ ബിക്കം അൺഹാപ്പി, ഡോക്ടർ എന്താ മരുന്നൊന്നും എഴുതാത്തത്, അങ്ങനെയുള്ള ഒരു ഒരു പ്രവണത ഇപ്പൊ ഒരാളെ കുറ്റം പറയുകയോ അല്ലെ ഒരു സമൂഹത്തെ കുറ്റം പറയുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഇറ്റ്സ് എ വൈഡ് സ്പ്രെഡ് പ്രോബ്ലം. അതിനെതിരായി വർഷങ്ങളായി ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു സിറ്റുവേഷനെ പറ്റിയുള്ള ബോധവൽക്കരണം അതെല്ലാം ഡോക്ടർമാരുടെ സംഘടനകളും ഡോക്ടർമാരും എല്ലാം നടത്തി വരുന്നുണ്ട്. ഇനി ഞാൻ അല്പം പേടി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞുതരാം. അസിത്രോമൈസിൻ, ക്ലാൻത്രോമൈസിൻ എന്നൊക്കെ ഉള്ള ആന്റിബയോട്ടിക്കുകളെ പറ്റി അമേരിക്കയിൽ ഒരു പഠനം ജാമ ജേണൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. 2 വർഷം മുമ്പാണ്, 2014 അവർ 7.8 മില്യൺ പ്രിസ്ക്രിപ്ഷൻസ് അനലൈസ് ചെയ്തപ്പോൾ അവർ കണ്ടെത്തിയത് ഈ ഗുളിക കഴിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ മരണസാധ്യത മറ്റ് ആന്റിബയോട്ടിക്കുകളെക്കാൾ കൂടുതലാണെന്നുള്ളതാണ്. എല്ലാവരും മരിക്കുമെന്നുള്ളതല്ല, സാധ്യത കൂടുതലാണ്, ഇൻക്രീസ് എന്നുള്ളതാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക്കുകൾ അതുപോലെ തന്നെ ഹൈഡ്രോക്സിക്ലോറോക്കിൻ മുതലായ പല ഗുളികകളും കോവിഡിന് വേണ്ടി തെറ്റായ രീതിയിൽ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നു. അതൊരു ഒപ്പത്തിന്റെ പേരിലായിരുന്നു, അതെല്ലാം തെറ്റാണെന്ന് ആദ്യം തന്നെ എഴുതിയിരുന്ന ഒരാളാണ് ഞാൻ. ആ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, ഈ മരുന്നുകൾക്കൊക്കെ ചിലർക്ക് നമ്മുടെ ഹാർട്ടിന്റെ അകത്തുള്ള കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ടറി ഉണ്ട് ഹാർട്ടിനകത്ത്, ഹാർട്ട് ബീറ്റിൽ ഒരു പമ്പാണല്ലോ, ആ പമ്പിന്റെ വയറിംഗിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, അതിനകത്തുള്ള വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ട്. ടെക്നിക്കൽ ഭാഷയിൽ അത് പറയുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് പ്രൊലോങ്ങേഷൻ ഓഫ് അക്യൂട്ടി ഇന്റർവെൽ ഓൺ ദ ECG, which actually predisposes to abnormal heart rhythms. അതായത് ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കും, അത് മരണത്തിൽ കലാശിക്കുന്ന രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള താളം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണത്. ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ദേർ ക്യാൻ ബി ആൻ ആക്സിഡന്റ് എന്ന് വെച്ചാൽ പോകാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള മെഡിസിൻസ്, ഏത് മെഡിസിൻസ്, അത് ഏത് ഗണത്തിലുള്ള ചികിത്സയും ആയിക്കൊള്ളട്ടെ, ആന്റിബയോട്ടിക് ആയിക്കോട്ടെ, മറ്റേത് ചികിത്സയും ഏത് ഗണത്തിലുള്ള ചികിത്സയും, യൂസ് ഇറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് നീഡഡ്. അപ്പോൾ മെഡിസിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എപ്പോഴും ഫസ്റ്റ് ടു നോ ഹാം എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഒരു മെഡിസിൻ ഇഫ് യു കെൻ യൂസ് ഇറ്റ് ഓർ നോട്ട് എന്നൊരു മെഡിക്കൽ പേഴ്സണാലിറ്റിക്കേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരാൾക്കേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ വിത്തൗട്ട് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ പാടില്ലാത്തൊരു മെഡിസിൻ ആണിത് അല്ലെ? എല്ലാ മെഡിസിൻസിനും ഏതാണ്ട് ഈ പറഞ്ഞ മാതിരി അങ്ങനെ തന്നെയാണ്, ഡോക്ടർ പറയാതെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസ് വാങ്ങി കഴിക്കരുതെന്നാണ്. പക്ഷെ നമ്മൾ നമുക്ക് പരിചയമുള്ള അങ്ങനെയുള്ള ഒരുപാട് മെഡിസിൻസ് കഴിക്കാറുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ആസിത്രോമൈസിൻ
അത് പാടില്ല എന്നുള്ളതാണ്. വിതൗട്ട് എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി കഴിക്കാൻ പാടില്ലാത്ത മെഡിസിൻ ആണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഒരു വൈകായിക വരുമ്പോൾ ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി നമുക്കറിയാവുന്ന ഒരു മെഡിസിന്റെ പേര് പറഞ്ഞ് വാങ്ങി കഴിക്കുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിന്റെ പേര് പറഞ്ഞ് വാങ്ങി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഡു സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ഓൺ ക്ലബ് എഫ് എം 94.3. ഒന്നും കൂടെ പറയാം, ഇത് ഞാൻ പേടിപ്പിക്കാൻ പറയുമൊന്നുമല്ല, ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ഒരു ഡോക്ടർ തന്നെ പറഞ്ഞപ്പോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ക്ലിയർ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സ്റ്റേ ട്യൂൺഡ് കേട്ടോ. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. That's an ERM and composition. Jab tak hai janala patel.